ഹായ് ഓൾ മൈ ഡിയർ ലവ്സ്, അവനി എസ്എസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോ അമ്മ ഇന്ന് ചിക്കൻ കറി വെക്കണതാണ് നമ്മള് വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം നമുക്ക് നോക്കാം അമ്മ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കണേന്ന്. അമ്മയുടെ ചിക്കൻ കറി ഇതുവരെ കഴിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ലതായിരുന്നു. ഇന്നിനി വീഡിയോ എടുക്കണോണ്ട് കുളമായി പോവോ എന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. ഹലോ ഗൈസ്, നമ്മൾ ചിക്കൻ കറിയുടെ ഭാഗമായിട്ട് നമ്മൾ കോഴിയെ ചുടുകയാണ് ഇവിടെ. കണ്ടോ ഗൈസ്, പാവം കോഴി. കോഴിനെ ചുട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇല സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു പണിയും ചെയ്യാതെ എൻ്റെ അമ്മ ഇവിടെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞു നിൽക്കുകയാണ്. അതാണ് എത്ര പാവം എന്ന് പറഞ്ഞാൽ നമ്മള് കഴിക്കും, പക്ഷെ എന്നാലും ഇങ്ങനെ കാണുമ്പോ ഒരു എന്തിനാണ് കിട്ടുന്നത്. ഡാൻസ് കളിക്കാൻ പോണ, എന്റെ കൈ മുദ്രയൊക്കെ പിടിച്ചു വെച്ചേക്കണല്ലേ. നമ്മള് ഒരു കോഴി തൊലി ഉരിക്കാതെ എടുത്തേന്ന് പറഞ്ഞാണ് എടുത്തത്. ഓ, ഒരു കോഴിയുടെ തൊലി ഉരിച്ചാണ് എടുത്തിരിക്കുന്നത്. കണ്ണൻ ചേട്ടാ, ഹൗ ഇസ് ദിസ്, എങ്ങനുണ്ട് ഈ വർക്ക്? പിന്നെ ഒരു കോഴി ഇവിടെ ഇപ്പൊ ഉണ്ട്, കണ്ടല്ലോ ഗൈസ്. ഇതിനെ നമ്മള് തൊലിയൊക്കെ ഉരിച്ച് ക്ലീൻ ആക്കി. ആര്? ഞാൻ എന്തൊരു കള്ളത്തരം പറഞ്ഞു. അതാണ്, അല്ല, പാല് രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഛർദിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു 11 മണിക്കത്തേക്ക് മാറ്റി വെച്ചു പാലിന്റെ കുടി. ഇപ്പൊ പറയടി, നീ ധൈര്യം ഉണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അമ്മ എത്ര മണി ചിക്കൻ കറി വെക്കും? അമ്മ ഒരു 10 മണി കഴിയും. ഓക്കെ, കുളിപ്പിക്കണ്ടേ? ആ പൈപ്പ് തന്നെ അല്ല, ഇവിടെ ഇട്ട് കഴുകിയാ പോരെ. ഇതാണ് ഇപ്പൊ കോഴിന്റെ കഴിവലാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോണത്. നമ്മളിപ്പോ കോഴിയുടെ കുളിസീനാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. അയ്യോ, എനിക്ക് പേടിയാവണം. ഇതാണ് മഞ്ഞപ്പൊടി, ഇത് വെച്ചിട്ടാണ് നമ്മള് കോഴിനെ കുളിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് ആരും സോപ്പിട്ട് കോഴിയെ കുളിപ്പിച്ചതായിരുന്നു. മുട്ടയും എടുത്തോ, കുഴിച്ചിടാനുള്ള സാധനങ്ങൾ ഇതിലിടും, വൻകുടലും ചെറുകുടലൊക്കെ. പെണ്ണായിരുന്നു അതൊരു സ്ത്രീ ആയിരുന്നു. അയ്യോ, പെണ്ണായിരുന്നു കേട്ടാ. എന്നാ ഇത് പിടിച്ചോ, മുട്ടയൊക്കെ ഉണ്ട്. കണ്ണും കോഴി ഓപ്പറേഷൻ ചെയ്യണം. ഓ, പെടക്കോഴി. മറ്റേന്റെ വയറ് കണ്ടിച്ചാലേ ഇനി അറിയാൻ പറ്റൂ. നാടനല്ലേ? ഓ, നാടൻ കോഴി. അയ്യോ, ഇത് കൊള്ളൂല. അത് പെട അന്ന് കഴിച്ചോ. അത് വേറെ, അത് മുറ്റിയത്. അതിന്റെ മാമാങ്ക എടുത്തോ കണ്ണ. ആയിനൊത്തിരി സമാധാനം കൂടാ, ചെയ്തു തരും. ഇന്ന് കോച്ചാതെ പോടെ. കണ്ട ഇവിടെ കാഴ്ച കാണാൻ വിജയമ്മ ഉണ്ട്. വിജയമ്മേനെ ഇവിടെ എന്റെ അമ്മമ്മ ഓർമ്മയില്ലാത്തോണ്ട് രാജി എന്നാണ് വിളിക്കുന്നത്. ബേബി ഉണ്ട്. ബേബി, ഓക്കെ. കണ്ടോ ഗൈസ്, ഇതൊക്കെ ഈ വീട്ടിലെ മെമ്പേഴ്സാണ്. എന്ത് വാ ഇത്? എന്തെങ്കിലും ഈ കോഴിയെ കണ്ടിക്കണമെങ്കിൽ എടുത്തു വെച്ച് നോക്കിയാൽ മതി. അതാണ്, നിങ്ങൾക്ക് കോഴിയെ കണ്ടിക്കണമെങ്കിൽ ഇത് നോക്കി പഠിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും കോഴിയെ കണ്ടിക്കാൻ പോണില്ല. ഞാൻ വേണമെങ്കിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വെജിറ്റേറിയൻ ആണ്. അയ്യോ അയ്യോ, ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. എനിക്ക് കാണണ്ട ഗൈസ്, ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്ന് കോഴി തിന്നാൻ പറ്റൂല. നമുക്കപ്പം
ഇവരുടെ അടുത്ത് സംസാരിക്കാം. ഹലോ, ഹേ മാൻ. ഹലോ, എന്തായിരിക്കുന്നത് നിങ്ങളൊക്കെ? ഞാൻ ഓ അകത്ത് എന്തിനാ എടുത്തോണ്ട് പോയി. ഹായ്, കണ്ടാ ഇതൊക്കെ ഈ വീട്ടില് ഉള്ളതാണ്, പക്ഷെ അപ്പുറത്തെ വീടിന്റെ മതിലാണ് കിടക്കണേ. പിന്നെ ആകാശത്തേക്ക് നോക്കൂ, കാക്ക ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നെ എവിടെ നിന്നാ ഒരു എറുമ്പ് കടിച്ച്. ഇതിവിടെ നടക്കട്ടെ അമ്മ, ഇതിവിടെ നടക്കട്ടെ, ഞാൻ പിന്നെ കാണിച്ചോളൂ. മഞ്ഞപ്പൊടി തേക്കണ കാണിക്കണം, പോ കുട്ടി. അപ്പൊ മഞ്ഞപ്പൊടി തേക്കുമ്പോ ഇനി നിങ്ങക്ക് കാണിച്ചു തരാം. ഇവിടെ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. ഈ വ്ലോഗിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. പിന്നെ പിന്നെ അടുത്ത പുച്ഛം, പുച്ഛം തന്നെ നിനക്ക് അല്ല സംസാരിക്കടേ. കണ്ട, ഇതൊക്കെയാണ് ഇവന് പറയാനുള്ളത്. ഇന്നത്തെ ചിക്കൻ കറി എന്താവുമെന്നുള്ള ഒരു ആകാംക്ഷയിലും ത്വരയിലുമാണ് പൂച്ചക്കുട്ടൻ. ഞാൻ ഞാൻ ഈ പോടാ, ഈ പോടാ. ആ അതാണ്, ആ ഇവിടെ നോക്കട്ടെ, ഒന്നിനെ കഴുകിയെടുത്ത്. ഇതാണ് കോഴി, ഇത് പെണ്ണാണ്. This is പെണ്ണ് ആൻഡ് ദിസ് ഇസ് ആണ് ഗൈസ്. ഇതാണ് ആണ്. നമ്മൾ അവനെ കട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യുന്ന ഡീറ്റെയിലിംഗ് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ അയ്യോ, ഇതും പെണ്ണായിരുന്നു. പാവം കോഴി. അയ്യോ, കോഴിയുടെ മുട്ട, കോഴിയുടെ മുട്ട കാണിച്ചോട്. രണ്ടും പെണ്ണാ. നിങ്ങക്ക് ആൺകോഴിനെ ഒന്നും കിട്ടിയില്ലേ? ഇനി പാവം പറഞ്ഞിട്ട് എന്തൊരു കാര്യം തിന്നല്ലേ നോക്കൂ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കണ്ടോ. ഇതൊക്കെയാണ് വയറ്റിലേ ഉള്ളൂ മുട്ട. പാവം കോഴി, പാവം കോഴി. നിങ്ങക്ക് ആണിനെ ഒന്നും കിട്ടിയില്ല, നിങ്ങൾ പെണ്ണിനെ പിടിച്ചോണ്ടോന്ന് എവിടെ നിന്ന്. സോ സത്യത്തിൽ ടേസ്റ്റ് ആണിനാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, അങ്ങനുണ്ട്. എന്റെ അമ്മ വെച്ച് കൊളവാക്കിയത് കഴിഞ്ഞതിന് പെണ്ണിനേരുന്നു. പെണ്ണിന്, പെണ്ണിനെ പറയണ പേര് ഞാൻ പറഞ്ഞോഴി. ആ അതെ, പെടക്കോഴിനേരുന്നു കഴിഞ്ഞതിന് എന്റെ അമ്മ വെച്ച് നശിപ്പിച്ചത്. പക്ഷെ പൂവൻ കോഴിനെ എന്റെ അമ്മ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി. Cleaning process ഒന്നും ചെയ്യണ്ട, ശല്യപ്പെടുത്താതെ മാറി എന്ന് കൊടുത്താ മാത്രം മതി. കണ്ട, ഇത്ര നേരം അനങ്ങില്ല. കണ്ടോ, ഇങ്ങനെ വടി അണങ്ങി ഈ ഒരു നിപ്പ് നിക്കുകയാണ്. ഇനി ഉടുപ്പ് പിടിച്ചിട്ടിട്ട് കാര്യമില്ല. ഞാൻ അവിടെ നിന്ന് താഴ്ന്നാണ് മുകളിലോട്ട് വന്നത്. നമ്മൾ പൂച്ചയ്ക്ക് പറയാനുള്ളത് കേട്ടുകണ്ട, പോക വരണം വീട്ടിന്റെ അകത്ത് നിന്ന്. എവിടെ നിന്നാണ് എന്ത്, ഇവര് വീട് കത്തിച്ചെന്ന് തോന്നാണ്. ഇവര് വീട് കത്തിച്ച്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, കിളിക്കൂട് ആലന്ത്ര വെഞ്ഞാറമൂട് പി ഒ 695607 ഇതാണ് വീടിന്റെ അഡ്രസ്സ്. വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാരും എത്രയും വേഗം വന്ന് വീട്ടിലുള്ളവരെ രക്ഷപ്പെടുത്തേണ്ടതാണെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഞാൻ മഞ്ഞപ്പൊടി ഇടുമ്പോ വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് നടന്നതാണ്. അപ്പൊ എന്നെ കൊണ്ട് ഇവര് മൊത്തം അടുപ്പിച്ച്. ഇതും ഇങ്ങനെ പോവേണമെങ്കിൽ ഈ വീഡിയോയും ഒരു മണിക്കൂർ അടുപ്പിച്ച് കാണും. എടാ ചെറുക്കാൻ ഇത്ര മിണ്ടായിരുന്നു, ഞാൻ സംസാരിക്കട്ടെ. പാവം കൊണ്ട് കൊടുത്തത് എന്തായാലും വാങ്ങിച്ച് തിന്നാ, നിങ്ങൾക്കൊന്നും കുഴപ്പമില്ല. നമ്മള് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി, എന്റെ വയറ്റിനകത്ത് മുട്ട അടക്കണാന്ന്. കോഴി നനഞ്ഞു തുടങ്ങി. പാവം പെണ്ണായിരുന്നു കേട്ടാ, ഞാൻ വിചാരിച്ച ആണായിരിക്കും. മഞ്ഞപ്പൊടി ഇനിയാണോ കണ്ണാതേക്കുന്നെ? പിന്നാരം ചോദിക്കല്ലേ സൈഡേ.
കോഴി കുളിക്കുകയാണ്. നിങ്ങൾ കുളിസീൻ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചയാണ്. അപ്പം ഇന്നത്തെ കോഴിക്കറി, ഇന്നത്തെ കോഴിക്കറി നാട്ടിലുള്ള സ്പെഷ്യൽ കോഴികൾക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മളിനി മഞ്ഞപ്പൊടി ഇടാൻ പോവുകയാണ്. കാണാം കാണാം കാണാം. മഞ്ഞപ്പൊടി ഇട്ട് കോഴിയെ കുളിപ്പിക്കാൻ ആകെ അര സ്പൂൺ മഞ്ഞപ്പൊടി കൊണ്ടാണ് എൻ്റെ അമ്മ വന്നത്. അപ്പം നമ്മൾ അമ്മേനെ മഞ്ഞപ്പൊടി എടുക്കാൻ ഓട്ടിച്ചു. പാവം കോഴി മഞ്ഞപ്പൊടി കുളിക്കുകയാണ്. നിനക്കുണ്ടടേ ഇന്നത്തെ കോഴിക്കറി. പട്ടീനെ കുളിപ്പിക്കുമ്പോ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് വരുമല്ലോ. അയ്യോ, അത് ഏതായിരുന്നു അമ്മ? തമിഴ് പാട്ടാണ്, ഞാൻ മറന്നുപോയി. അയ്യോ, ആ പാട്ട് ഇപ്പൊ പാടാ. പാട്ട് കിട്ടിയ പാടായിരുന്നു. റീൽസിലൊക്കെ പറഞ്ഞതേ. ഓ തങ്കമേ, നാനിപ്പോ കുളിക്കപ്പോനാലേ. പാവം നമ്മൾ കോഴിനെ കുളിപ്പിക്കുകയാണ്. കോഴിനെ മഞ്ഞയിട്ട് നമ്മൾ സൂപ്പർ. അടുത്ത കോഴിനെ നമ്മൾ എടുത്തു. കോഴിയുടെ കുളിസീൻ കാണാത്തവർക്ക് വേണ്ടി ഇത് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. മഞ്ഞള് വെച്ചാണ് കുളിക്കുന്നത്. കോഴിയുടെ സൗന്ദര്യത്തിന്റെ രസം മഞ്ഞളാണ്. ഓ, അകത്ത് പെണ്ണുങ്ങളെല്ലാം കൂടെ മിക്സി ഓണാക്കി മിക്സി ഓണാക്കി. പാറ, എന്റെ പേരിന് സംസാരിക്കേ? നീയാണ് ഇന്നത്തെ ഈ വ്ളോഗിന്റെ താരമാരാ? ഓ, അവൻ പേടിച്ച് ആ ചോദ്യത്തില്. കേട്ടാ, ഇതൊക്കെയാണ് ആ കിടക്കുന്നതാണ് മീശമാധവൻ. അവൻ കൊച്ചായിരുന്നപ്പോ അവന്റെ ചുണ്ടിന്റെ മണ്ടയിലായിരുന്നു കറുപ്പ്. പക്ഷെ അവൻ വലുതായപ്പം പോയി. ഇപ്പൊ അവനെ നമ്മൾ പുതുപുതാന്നാണ് വിളിക്കുന്നത്. വീട്ടിലെ പൂച്ചകളൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാറില്ല. കാരണം 10-14 പൂച്ച ഉണ്ടെന്ന് പറയുമ്പോഴേ ആൾക്കാർ അന്തം വിട്ട് ചോദിക്കും. ഇപ്പൊ 22 കണ്ടുണ്ട്. പക്ഷേ ആൾക്കാരുടെ അന്തം വിടൽ കൊണ്ടാണോ എന്തോന്ന് അറിഞ്ഞുകൂടാ. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും 2-3 പേര് മരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പം പൂച്ചയുടെ എണ്ണം നമ്മൾ കറക്റ്റ് ആരടുത്തും പറയാറില്ല. കോഴീനെ കുളിച്ച്, അയ്യോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. മഞ്ഞളും ചന്ദനവും ഒത്തുചേരും കോഴി, അതാണ് കോഴി. ഓ, മീൻകറി വെക്കാൻ നമ്മള് മീൻകറി വെക്കണ ചട്ടിയിലാണ് നമ്മൾ കോഴീനെ കുളിപ്പിച്ചത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഗൈസ്. വലിയ തട്ടിയിൽ വെക്കാല്ലേ കോഴി. അമ്മ അമ്മ, അമ്മേരെ കോഴിക്കറി ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ. അപ്പോഴേ ദേവി ഇത് വെച്ച് കുളമാക്കി നശിപ്പിക്കും. എന്റെ അമ്മക്ക്, എന്റെ അമ്മ ഇത് കണക്ക് ഇരിക്കുമ്പോഴത്തേക്കും യൂട്യൂബിൽ ആരെങ്കിലും ഒക്കെ വല്ലതും വെക്കണത് കാണും. അപ്പൊ എന്റെ അമ്മ ഉണ്ടാക്കണേന്റെ നേർ വിപരീതം. തേങ്ങ തേങ്ങ അരിഞ്ഞ് അവസാനം തേങ്ങ കോഴിക്കറിനെ തേങ്ങാക്കറി ആക്കുക. ഇതൊക്കെയാണ് അതാണ്. ഇവൻ ഒന്നും മനസ്സിലാവണല്ലേ. ഇവൻ എന്തിനൊക്കെയോ ചോദിക്കുകയാണ്. എന്ത് പാടേ, നിനക്ക് ചിക്കൻ കറി തരാടാ. അടുത്ത ആൾ ഇവിടെ ഇത് മാത്രം
അത് പോയി. കാലിന് വെട്ടി രാപ്പിയേ രാപ്പി കേറി പോടാത്ത്. ആണാണെങ്കി എവിടെയും എടുക്കാമോ. ഗൈസ് ഇതൊന്നും കണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നില്ല, ഇതൊക്കെയാണ് വീട്ടിൽ നടക്കണത്, ശരിക്കും നടക്കണത് ഇതൊക്കെയാണ്. ഡേ രാപ്പി ആറ്റേറി പോടാ, ഇന്ന് വിളിച്ചോണ്ട് പോയിക്കാണ് പൂച്ച അടി പൂച്ച. ഒരു ഹായ് പറയ എടാ പുതുപുത, ഇന്റെ അകത്ത് ആളുണ്ട്, അവിടെ ആളുണ്ട്, അവിടെ ആളുണ്ട്. എടാ അമ്മ എവന്റെ അടുത്ത് ആത്ത് കയറി പോവാൻ പറ രാപ്പി. എടുക്കാം നമുക്ക് ആത്തോട്ട് ചലിക്കാം. ബേബിയുടെ ചെരുപ്പ്, ബേബിയുടെ ചെരുപ്പ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇതാണ് ചെരുപ്പ്. ഓക്കേ ഗൈസ് അപ്പം ഇതാ തിന്നാം. ഓക്കേ പിന്നെ നമ്മൾ അടുപ്പിന്റെ മുട്ടി, അതാണ് അടുക്കളയിലോട്ടാണ് നമ്മുടെ പ്രവേശനം. ഇതാണ് നമ്മുടെ രാവിലെ പച്ചച്ചെറി. എനിക്ക് തോന്നുന്നു അത് ഒറ്റ അടിക്കുന്നതിനേക്കാളും പാർട്ട് പാർട്ടായിട്ട് വീഡിയോ ഇടാം, അതായിരിക്കും നല്ലത് അല്ലേ അമ്മ? പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മള് കോഴിയെ കണ്ടിരിക്കണത് എല്ലാം മതി ഇതിലോട്ട്. അപ്പം മാറിയില്ല, ഞാനല്ലേ വീഡിയോ എടുക്കണം. അപ്പൊ കോഴിനെ കണ്ടിരിക്കണത് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഇട്ടിട്ട് കോഴിക്കറി വെക്കണത് നമുക്ക് വേറൊരു പാർട്ടിൽ ഇടാം. എങ്ങനെയാണ് കോഴിയെ കണ്ടിരിക്കേണ്ടത്? കണ്ണൻ ചേട്ടന്റെ സ്കിൽസ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് കൊത്താൻ പറ്റൂലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇത് മതി. കൊത്താനാ എന്നുവെച്ചാ കടയിലേ ഇത് തടിയില് വെച്ച് കൊത്തിയാണ് തരുന്നത്. ഇത് കണ്ണ കൈക്ക് കണ്ടിരിക്കുന്നതല്ലേ, അപ്പൊ അതിനൊരു പരിധിയുണ്ട്. ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ ഇങ്ങനെ കോഴി വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മള് കടയിൽ പോയി കണ്ടിച്ച് മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്യണത്. ആ ചെറുക്കന അകത്ത് കയറ്റി കൂട്ടമാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് പലതും പോയി എടുത്തുകൊണ്ട് വരും. ഇങ്ങനെയാണ് കോഴിയെ കണ്ടിക്കേണ്ടത് ഗൈസ്. നമ്മൾ എല്ലാരും ഇത് കണ്ട് പഠിച്ചു വെച്ചോ, ആവശ്യം വരും. ഇത് എന്തരടെ അവിടെ ഞാൻ കാണിച്ചേ രാപ്പിയേ രാപ്പി കുണുകുണാ വരുന്നു ഗൈസ്. ഇത് മറ്റേ വെട്ടിന കത്തി ഇല്ലല്ലോ, ഇത് വെട്ട് കത്തിയേ ഉള്ളൂ, സംഭവം വേറെ ഇല്ല. അത് വേണ്ട, അല്പം ഇരുന്ന് പോവും അല്ലേ. ഞാൻ പിടിച്ചു തരാം, മറ്റേ വെട്ടിയതിന് അടിച്ചന. കൊള്ളാം.
ലോകത്തെങ്ങ് മുറിയാത്ത ഒരു പിച്ചാത്തി എടുത്ത് കൊടുത്തിട്ട് മുറിക്കാൻ പറഞ്ഞ അയ്യോ എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് ബോറടിക്കണം. നിങ്ങൾക്കും ബോറടിക്കും ഉറപ്പാണ്. മതിയമ്മ ഇത്ര കാണിച്ചാ പോരെ. അമ്മ അമ്മ എന്തോ മതി 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 അതാണ് ഇത്ര കണ്ടാ മതി. ഇത്ര കണ്ടിച്ച നിങ്ങൾ കണ്ടാ മതി. ഇതൊക്കെ കണ്ടാ മതി. ബൈ ഗൈസ്. അപ്പൊ ഗൈസ് കോഴിക്കറി വെക്കണത് അടുത്ത വീഡിയോയിലിടാം, മീൻസ് അടുത്ത പാർട്ടായിട്ടിടാം. അപ്പൊ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ ബൈ.